Hi guys, welcome to the latest episode of Vienervideos. This episode is a vlog. I am going to go to Vienna. അവിടെ ഉള്ള ലൈൻസർ ടിയർ ഗാർട്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് ടിയർ ഗാർട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ഭാഷയിൽ മൃഗശാല അല്ലെങ്കിൽ സൂളജിക്കൽ ഗാർട്ടൻ എന്നാണ് അർത്ഥം എന്നാൽ ഇത് സാധാരണ ഒരു മൃഗശാല പോലുള്ള ഒരു സ്ഥലമല്ല അവിടെയുള്ള വന്യജീവികളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നാച്ചുറൽ പാർക്കാണിത് മാനുകളും കാട്ടുപന്നികളും വൈൽഡ് ഗോട്ട്സും വിവിധതരം പക്ഷികളെയൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും 6000 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു ഏരിയയാണ് ലൈൻസർ ടിയർ ഗാർട്ടൻ വിയന്ന സിറ്റിയിൽ നിന്നും 55 സഞ്ചരിച്ച് വേണം നമുക്ക് അവിടെ എത്താൻ ഒരു മെട്രോ ട്രെയിനും ഒരു ബസ്സും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ സാധിക്കും എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം U4 മെട്രോ ലൈനിൻ്റെ ഹീറ്റ്സിംഗ് എന്ന സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് എല്ലാ മെട്രോ സ്റ്റേഷൻസിനും രണ്ട് എൻട്രൻസ് ഉണ്ടല്ലോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഹീറ്റ്സിംഗർ ഹോപ്സ്ട്രാസ് എന്ന എൻട്രൻസിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് റോഡൊന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് പോകേണ്ട ബസ് സ്റ്റോപ്പായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു സിഗരറ്റൊക്കെ വലിച്ച് ഡ്രൈവർ ചേട്ടൻ അങ്ങനെ നിൽക്കുമായിരുന്നു 56B എന്ന ബസ്സിലാണ് നമുക്ക് പോകേണ്ടത് ഞങ്ങൾ അവിടെ എത്തി 2-3 മിനിറ്റിനകത്ത് തന്നെ ബസ് എടുത്തു ഞങ്ങളുടേത് പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഈ ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് 20 മിനിറ്റോളം വരുന്നൊരു ബസ് യാത്ര ലൈൻസർ ടിയർ ഗാർഡൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് നമ്മൾ ബസ് ഇറങ്ങുന്നത് ലൈൻസർ ടിയർ ഗാർഡനിൽ എത്തിക്കഴിഞ്ഞു ഇതൊരു ഫോറസ്റ്റിനടുത്തുള്ള വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് ഏതാണ്ട് 7 കിലോമീറ്ററോളം നടന്ന് കാണാനുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ട് എന്നാൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപോകാം തടാകമാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമാണിത് കൂടാതെ ഇതിൻ്റെ 80% വനമേഖലയുമാണ് എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാർക്കും അവർക്ക് പറ്റിയ ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയുന്നൊരു സ്ഥലമാണിത് യങ്സ്റ്റേഴ്സിന് ഹൈക്കിംഗ് പ്രായമായവർക്ക് പറ്റിയ ജോഗിങ് റൂട്ട്സ് കുട്ടികൾക്കാണെങ്കിൽ അവർക്കുള്ള ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ കുട്ടികൾക്ക് മൃഗങ്ങളെ കാണാനും അവയെ ഫീഡ് ചെയ്യാനും ഒക്കെയുള്ള അവസരം ഇവിടെയുണ്ട് ഇതിൻ്റെ ഹിസ്റ്ററി പറയുവാണെങ്കിൽ ഇവിടുത്തെ ചക്രവർത്തിയായ ഫെർഡിനാൻഡ് ഫസ്റ്റ്
1561 കിളികളെ വെടിവെക്കാനും നായാട്ടിനുമൊക്കെയായി സെറ്റ് ചെയ്തൊരു ഹണ്ടിങ് ഗ്രൗണ്ടായിരുന്നു ലൈൻസർ ടിയർ ഗാർട്ടൺ. 1919 പബ്ലിക്കിനായി ഇത് ഓപ്പൺ ചെയ്തു കൊടുത്തു. ഫസ്റ്റ് വേൾഡ് വാറിൽ ഇതിൻ്റെ സിംഹഭാഗവും നശിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹെർമിസ് വില്ല എന്നു പേരുള്ള ചെറിയൊരു പാലസ് ആണ്. എംപറർ ഫ്രാൻസ് ജോസഫ് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ പത്നിയായ സിസി രാജ്ഞിക്ക് സമ്മാനിച്ചൊരു കൊട്ടാരമാണ് ഹെർമിസ് വില്ല. നിലവിൽ ഇതൊരു മ്യൂസിയമാണ്. ഇവിടുത്തെ കൾച്ചറൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ എക്സിബിഷൻ്റെ ഒരു വേദി കൂടിയാണ് ഇവിടെ. ഈ പോയിന്റിലെത്തിയപ്പോൾ ഞങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ എക്സിറ്റ്, അല്ലെങ്കിൽ ഹിൽ ടോപ്പിലുള്ള വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റിലേക്ക് ഏതാണ്ട് 2.5 kilometers ദൂരമുണ്ട്. എക്സിറ്റ് ആണെങ്കിൽ 1.5 kilometers ദൂരത്തിലും. ചെറിയൊരു ബ്രേക്ക് എടുത്ത ശേഷം ഞങ്ങൾ ഹിൽ ടോപ്പിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇത് കുത്തനെയുള്ള ഒരു കയറ്റമാണ്. അത് മാത്രമല്ല ഒരു കാട്ടുപാത കൂടിയാണ്. ഇവിടുന്ന് ഏതാണ്ട് 1 kilometers മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് താഴത്തെ ഇൻഫോർമേഷൻ കൗണ്ടറിൽ നിന്നും ലഭിച്ച അറിവ്. Thank you.
ഇരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. വിയന്ന സിറ്റി മുഴുവനായിട്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. സമ്മർ അവസാനിക്കാറായതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളും വളരെ ക്ലൗഡി ആയിരിക്കും, പക്ഷേ ഇന്നത്തെ ദിവസം വളരെ സണ്ണി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ നമുക്ക് ലഭിച്ചു. സാവധാനം ഇരുട്ട് വീണു തുടങ്ങി. സമ്മറിൽ വളരെ താമസിച്ചാണ് ഇരുട്ട് വീഴുന്നത്. ലൈൻസ് ഓഫ് ടിയർ ഗാർഡൻ്റെ 20% കാഴ്ചകൾ മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഓരോ സ്ഥലത്തിനും ഓരോ സീസണിലും വ്യത്യസ്ത ഭംഗിയാണ്. ഇവിടുത്തെ മറ്റു കാഴ്ചകൾ വിൻ്ററിൽ കവർ ചെയ്ത് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഞങ്ങൾ എക്സിറ്റായ സെൻറ് വൈറ്റർ തോറിൽ നിന്നും 54B എന്ന ബസ് എടുത്തു കഴിഞ്ഞാൽ ഓബർ സെൻറ് വൈറ്റ് എന്ന മെട്രോ സ്റ്റേഷനിലെത്താൻ സാധിക്കും. തോർ എന്നാൽ വലിയ കവാടം, ഗേറ്റ് എന്നൊക്കെയാണ് ജർമ്മൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം. അതുപോലെ ഫുട്ബോളിലെ ഗോൾ നെയിം തോർ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.